നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമായി പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്കമാളിയിൽ ഉടവാൾ കൈമാറ്റ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, വി ശിവൻകുട്ടി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഘോഷയാത്രയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ കേരള പോലീസ് എത്താതിരുന്നത് പിണറായി സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ നിലപാട് വ്യക്തമാക്കി. രാവിലെ 7:30-ഓടെ നവരാത്രി ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ച ഉടവാൾ കൈമാറ്റം. പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ സൂക്ഷിച്ചിരുന്ന ഉടവാൾ കേരളത്തുനിന്നുള്ള സംഘം ഏറ്റുവാങ്ങി. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. തുടർന്ന് തേവാരക്കെട്ടിൽ നിന്നുള്ള സരസ്വതി ദേവി, വേളിമല കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമി, ശുചീന്ദ്രത്ത് നിന്ന് 300 നങ്ക എന്നീ വിഗ്രഹങ്ങൾ ആചാരപൂർവ്വം യാത്ര തിരിച്ചു. കുഴിത്തുറയിലെത്തുന്ന ഘോഷയാത്ര നാളെ രാവിലെ കേരള തമിഴ്നാട് അതിർത്തിയായ കളയിക്കാവളിയിലെത്തും. പിന്നീട് ഘോഷയാത്രയെ കേരള സർക്കാർ സ്വീകരിക്കും. അതേസമയം നവരാത്രി ഘോഷയാത്രയ്ക്ക് കേരള പോലീസ് എത്താതിരുന്നത് വിവാദമായി. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകാൻ തമിഴ്നാട് പോലീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് എത്താതിരുന്നതെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ജനം ടിവിയോട് പ്രതികരിച്ചു. അതെന്താ വെച്ചാൽ ഇപ്പൊ നിയന്ത്രണം വേണമെന്നുള്ള ഇവിടുന്ന് തമിഴ്നാടിനുള്ള ഒരു ഇത് വന്നു. ഇവിടെ നമ്മൾ വെള്ളിക്കുതിരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സമ്മതം വേണമെന്ന് ഇവിടുന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അത് തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞ ഇത് കോവിഡ് വ്യാപനം ഉണ്ടാവും, അതുകൊണ്ട് അനുവദിക്കേണ്ടതില്ല. മറ്റ് ചടങ്ങുകളൊക്കെ ചുരുക്കാൻ വേണ്ടി പറഞ്ഞു എന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ പോലീസിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രി മനോ ടി തങ്കരാജ് പറഞ്ഞു. അനുമതി കേട്ടോ എന്നത് തവറ്. അത് ഇത് ഒരു പുരിതൽ തന്നെ. എന്നാ ഇപ്പോ കേരളത്തിലിരുന്ന് யார் இங்க வந்தாலோ அதை வந்து தமிழக அரசு இந்த கொரோனா நோய் தொற்று எடுத்து கவனமாக டீல் பண்ணது. கேரள காவல்துறை அணிவகுப்பு என்பது இங்கு நம்முடைய தமிழக அரசு கேட்கவில்லையே தவிர அதுல வேற எதுவும் இல்லை. നാളെ വൈകിട്ട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഘോഷയാത്ര 5:00 രാവിലെ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ജനം തക്കല.